ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സീക്രട്ട് ഗാലറി ആപ്ലിക്കേഷനെ കുറിച്ചാണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഫയലുകൾ, അതായത് വീഡിയോസ് ആയിക്കോട്ടെ, ആഡിയോസ് ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, ഡോക്യുമെൻ്റ്സ് ആയിട്ട് എന്തും ഏതൊരു ഫയലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഒളിപ്പിച്ച് വയ്ക്കാൻ സാധ്യമാകും. മറ്റു ഹൈഡിംഗ് ആപ്ലിക്കേഷനുകളേക്കാൾ വളരെ വ്യത്യസ്തമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഇതിൻ്റെ പ്രവർത്തന രീതിയും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഹൈഡ് ചെയ്ത് വയ്ക്കുന്ന രീതിയും അത് ഓപ്പൺ ചെയ്യുന്ന രീതിയും വളരെ വ്യത്യസ്തമാണ്. ഞങ്ങൾ ഇടുന്ന വീഡിയോസുകൾ ടെക്നോളജി പരമായിട്ടുള്ളതും മൊബൈൽ സംബന്ധമായിട്ടുള്ളതുമായ വീഡിയോസുകളാണ്. ഇത്തരം വീഡിയോസുകൾ കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധ്യമാകും. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭ്യമാകും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് തന്നെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിവിടെ കാണുവാൻ സാധ്യമാകും. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധ്യമാകും. ഗൂഗിൾ, ബിങ്ക്, യാഹു എന്നുള്ള മൂന്ന് ഓപ്ഷൻ കാണാൻ സാധ്യമാകും. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഗൂഗിൾ എന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാസ്വേഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു പാസ്വേഡ് കൊടുക്കുന്നു. അതിനുശേഷം കൺഫേം പാസ്വേഡിലും ആ ഒരു പാസ്വേഡ് കൊടുക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, മറന്നു പോകരുത്. കാരണം ഇത് ഏതെങ്കിലും കാരണവശാൽ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ റിക്കവർ ചെയ്തെടുക്കുന്ന യാതൊരു ഓപ്ഷനും തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പാസ്വേഡ് ഒരിക്കലും മറന്നു പോകാതിരിക്കുക. അതിനുശേഷം സേവ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതിന് കാണാൻ സാധ്യമാകും. ഒരു ഒരു ബ്രൗസർ, ഒരു ക്രോം ബ്രൗസർ എങ്ങനെയാണ് ഓപ്പൺ ആവുന്നത് അതുപോലെ ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷനും ഓപ്പൺ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ നമുക്ക് ഇൻ്റർനെറ്റ് ആവശ്യമാണ്. അതിന് ശേഷം നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ആവശ്യമാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് സെർച്ച് ഓപ്ഷനെ കാണാൻ സാധ്യമാകും. നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഒരു ബ്രൗസറിൽ എന്തൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് യൂട്യൂബോ യൂട്യൂബ് വീഡിയോസുകളോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ ഫയലുകൾ, ആഡിയോസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, ഇവയെല്ലാം ഹൈഡ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ പാസ്വേഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇപ്പോൾ കൊടുത്ത പാസ്വേഡ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ സെർച്ച് ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധ്യമാകും ഒരു വിൻഡോ, ഒരു പുതിയൊരു പേജ് ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധ്യമാകും. ഇവിടെയാണ് നമ്മുടെ ഫയലുകൾ, നമുക്ക് ഏതൊക്കെയാണ് ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് അതെല്ലാം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് ഈയൊരു ഫയലില്ല, ഇത് ഈ ഒരു ഓപ്ഷനിലാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട സൈഡിലായിട്ട് ഒരു മെനു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ താഴെയായിട്ട് ചേഞ്ച് ഐക്കൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. നിങ്ങൾക്ക് ഐക്കൺ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കുള്ള ഐക്കണേക്കാൾ മാറ്റി നമുക്ക് ഒരു ബ്രൗസറിൻ്റെ ഐക്കൺ നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ഒറിജിനൽ ഫോട്ടോസ് എന്നുള്ള ഫോട്ടോസ്, വീഡിയോസ് ഇതൊക്കെ നമുക്ക് ഇതും ഓൺ ചെയ്തിടേണ്ടതാണ്. കാരണമെന്ന് പറയുന്നത് നമ്മൾ ഫയലുകൾ ഇതിലേക്ക് ഹൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഒറിജിനൽ ഫയലുകൾ അവിടെ തന്നെ കാണും. അത് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടാൻ പറയുന്നത്. അത് ഇത് രണ്ടും നിങ്ങൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പാസ്വേഡ് മറ്റുമൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ തീംസുകളൊക്കെ മാറ്റുവാൻ സാധ്യമാകും. അതൊക്കെ നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് പോകുക. ബാക്ക് ചെയ്യുന്ന ശേഷം പ്ലീസ് ആഡ് എ ഫോൾഡർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു, അർജുൻ എന്ന് പറഞ്ഞ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം കൺഫേം കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു പ്ലസ് ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഫോട്ടോസ്, വീഡിയോസ് നിന്നും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കാണാൻ സാധ്യമാകും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫയൽ മാനേജറിലേക്കായിരിക്കും പോകുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് ഫയലുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യുന്ന ആഡിയോസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധ്യമാകും ഞാൻ മൂന്ന് ഫയലുകൾ ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മൂന്ന് ഫയലുകൾ ഞാൻ എൻ്റെ ഫയൽ മാനേജർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുകയില്ല എന്നുള്ളതാണ്. കാരണമെന്ന് പറയുന്നത് ഞാൻ ആ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആ ഫയലുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ആപ്ലി നമുക്ക് ഗാലറിയിലേക്ക് തിരിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലുകൾ തിരിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം അടുക്കായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഫയലിലേക്ക് തിരിച്ച് നമ്മുടെ ഗാലറിയിലേക്ക് തിരിച്ച് കൊണ്ടുവരാനും സാധ്യമാകും എന്നുള്ളതാണ്. അതായത് നമുക്ക് കാണത്തക്ക രീതിയിൽ കൊണ്ടുവരാനും സാധ്യമാകും എന്നുള്ളതാണ്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നാടിയായിട്ട് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് ആയിക്കോട്ടെ, ആഡിയോസ് ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് തിരിച്ച് ഗാലറിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫയലുകളും നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നാടിയായിട്ട് നിങ്ങൾ ഹൈഡ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലുകൾ നിങ്ങൾ നടുക്കത്തെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്.